ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൺസ്ക്രീനെ കുറിച്ചിട്ട് പറയാനാണ്. സൺസ്ക്രീൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട്. സോ ഇതറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഫുൾ കാണണേ. അപ്പോൾ ഈ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഹലോ, ഐ എം ശിൽപ ഈ ചാനലിൽ ഞാൻ ബ്യൂട്ടി എൻ്റർടൈൻമെൻറ്റ് കാരണം പല പല കണ്ടൻസ് ഞാൻ ഇതിനകത്ത് ഇടും. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ അവിടെ ബെൽ ബട്ടൺ വരും, അവിടെ ഓൾ നല്ല ഓപ്ഷൻ ഇട്ടതിന് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടാനായിട്ട് പറ്റും. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് സൺസ്ക്രീൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് പലവർക്കും ഉള്ള ഡൗട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണോ, യൂസ് ചെയ്താൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരുമോ. അതൊന്നും കുറേയൊക്കെ സത്യം വേണമെങ്കിൽ സത്യമല്ല. കാരണം സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നാണ് പല പല ഡോക്ടേഴ്സ് ആയാലും പറയുന്ന ഒരു കാര്യം, സൺസ്ക്രീൻ ഉപയോഗിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന ലൈക്ക് റിങ്കിൾസ്, അതുപോലെ തന്നെ ഡോട്ട്സ്, പിന്നെന്താ പറയുക, ഡള്ളാവൽ, അങ്ങനെ പല കാര്യങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കാത്തത് കൊണ്ട് വരും. എസ്പെഷ്യലി നമ്മുടെ ഇവിടുത്തെ യു വി അൾട്രാ വയലറ്റ് റേസ് ഞാൻ ആദ്യം കാണും. പക്ഷേ ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് എന്തുകൊണ്ടാണോ എന്തോ അതൊക്കെ അടഞ്ഞൊന്നും കേൾക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളെപ്പോഴും സണ്ണിൻ്റെ അടുത്ത് നിന്ന് പ്രൊട്ടക്റ്റ് ആവണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്കിൻ ക്യാൻസർ വരാൻ വരെ ഈ ഒരു സാധനം നമുക്ക് കാരണമാക്കും. സോ നമ്മൾ സൺസ്ക്രീൻ എന്തായാലും ഉപയോഗിക്കണം. പിന്നെ ഉള്ള ഡൗട്ടാണ് കുട്ടികൾ ഉപയോഗിക്കാൻ പാടും. എൻ്റെ ഒരു അഭിപ്രായത്തിലും പണ്ട് എന്നോട് ഡോക്ടേഴ്സ് പറയാനുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുകയാണെങ്കിൽ ഒരു 13 ഇയേഴ്സോ 10 ഇയേഴ്സോ ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികൾ തുടങ്ങി ഉപയോഗിക്കണം. പക്ഷെ പേടിയാണെങ്കിൽ 13 ഇയേഴ്സോ ഒക്കെ തൊട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാം. അതും മൈൽഡായിട്ട് മറ്റേ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന സൺസ്ക്രീൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സൺസ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ഫേവറേറ്റ് ആണ്. അത് വന്നിട്ട് ഈ വൗ സ്കിൻ സയൻസിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. വൗ സ്കിൻ സയൻസിൻ്റെ കാര്യം ഫസ്റ്റ് പറയാനാണെങ്കിൽ, ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റമിൻ സി സെറത്തിനെ കുറിച്ച്. വൗ സ്കിൻ സയൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, മിക്കതും പ്ലാന്റ് ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതലും ഈ കെമിക്കൽസ് അങ്ങനത്തെ സാധനങ്ങൾ അടങ്ങാണ്ട് പ്ലാന്റ് ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ്. അതുപോലെ തന്നെ നോ പാരബൻ, നോ സിലിക്കോൺ എന്നൊക്കെ ഇവരുടെ ക്ലെയിംസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നോ മിനറൽ ഓയിൽ, മിനറൽ ഓയിലാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും തലപ്പിളിയാക്കുന്നത്, അതുവരെ ഇതിനകത്തില്ല ഇവിടെ ഈ വൗ സ്കിൻ സയൻസിൻ്റെ ഇത് വരുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പ്രേ സൺസ്ക്രീൻ ആണ് കേട്ടോ. സ്പ്രേ സൺസ്ക്രീൻ ആണ് ഇത്. അതിൻ്റെ ഒരു നോബ് വരുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വളരെ നല്ല സൺസ്ക്രീൻ ആണ്. നല്ലൊരു പാക്കേജിംഗ് ഒക്കെയാണ് ഇതിന് വരുന്നത്. SPF 30++ ആണ്. ഇതിനകത്ത് കൂടുതലും ഉള്ളത് റാസ്ബെറി എക്സ്ട്രാക്ട്, ക്യാരറ്റ് സീഡ് എക്സ്ട്രാക്ട്, അതുപോലെ തന്നെ അവക്കാഡോ ഓയിൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. ഇതിൻ്റെ MRP വന്നിട്ട് ₹399 ആണ്. ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചുമാണ്. കാരണം SPF 30 എന്നൊക്കെ പറയുമ്പോൾ മിക്കപ്പോഴും ഹൈ എൻഡിലേക്കാണ് പോവാറ് നമുക്ക് കൂടുതൽ കിട്ടും പോലെ. പക്ഷേ ഇത് എപ്പോഴും ഒരു നല്ല ആൾട്ടർനേറ്റീവ് ആണ്. എപ്പോഴും ഇതൊരു ഫ്രേഗ്രൻസ് ഉണ്ട്, പക്ഷേ അത് അത്ര കുത്തണ ഫ്രേഗ്രൻസ് അല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഓയിലി ഒന്ന് ആദ്യം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് പുറത്തിറങ്ങണം. ഒരു 15 മിനിറ്റ്സ് മുന്നേ ഇത് അപ്ലൈ ചെയ്യുക ഫേസിൽ. നല്ലതായിട്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ തരും നമുക്ക് നെക്കിലും. ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ വരുന്നത് ഇങ്ങനത്തെ ഒരു ബോക്സിലാണ്. ഞാൻ അത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങൾ വൗവിൻ്റെ പ്രോഡക്ട്സ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിൻ്റെ ബാർകോഡാണ്. കാരണം ധാരാളം പല പല കമ്പനീസ് കുറേ ഡ്യൂപ്സ് ഇറക്കുന്നുണ്ട്. എല്ലാ ഡ്യൂപ്പും നമുക്ക് നല്ലതാന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വൗവിൻ്റെ എന്ത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ അതിൻ്റെ ബോട്ടിലും അതിൻ്റെ ബോക്സിലും അതിൻ്റെ ബാർകോഡ് ഉണ്ടാവും. ബാർകോഡ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ബാർകോഡ് സ്കാനറിൽ പോയി സ്കാൻ ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഒരു പേജിലേക്ക് എത്തിക്കും. ആ പേജിൽ നിന്ന് നിങ്ങൾ ജെനുവൻ ആയിട്ട് ഇപ്പോൾ നല്ലൊരു ഫ്ലിപ്കാർട്ടോ ആമസോണോ അവിടേക്ക് എങ്ങാനോ അല്ലെങ്കിൽ വൗ സ്കിൻ സയൻസിൻ്റെ തന്നെ പേഴ്സണൽ സൈറ്റിലേക്കാണ് കൊണ്ടുവന്നു വെച്ചാൽ ഫൈൻ, ദ പ്രോഡക്റ്റ് ഇസ് ഗുഡ്, അതർവൈസ് അല്ല കേട്ടോ. അത് ശ്രദ്ധിക്കണം എപ്പോഴും. ഓക്കെ, നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് ഒരു 100 ml പാക്കേജിങ്ങിലാണ്, വിച്ച് ഈസ് വെരി വെരി ഗുഡ്. അതുപോലെ തന്നെ എൻ്റെ പാക്കേജിങ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് എന്തറിഞ്ഞൂടാ, നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും, ലീക്കൊന്നുമില്ല. നോർമലി വെള്ളമൊക്കെ വരുമ്പോൾ ലീക്കാവാറുണ്ട്. പക്ഷെ ദിസ് ഇസ് എ റിയലി ഗുഡ് തിങ് നിങ്ങൾക്ക് എൻ്റെ കൈയുടെ ടെസ്റ്റ് ഞാൻ കാണിച്ചു തന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊരു തിന്നാണെന്ന്. ഞാൻ തൊട്ടാൽ പോലും അറിയത്തില്ല അങ്ങനെ ഒരു സാധനം നമ്മളവിടെ ഇട്ടിട്ടുണ്ടെന്ന്. അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കെയർ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതല്ല
നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ഓയിൽ ക്ലെൻസോ അല്ലെങ്കിൽ നല്ല ഒരു ക്ലെൻസർ വെച്ചിട്ട് എപ്പോഴും ഡബിൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. മേക്കപ്പ് ആയാലും സൺസ്ക്രീൻ ആയാലും നമുക്ക് സ്കിന്നിൻ്റെ അകത്ത് കയറിയിരിക്കും. അതുകൊണ്ടാണ് പലരും പറയുന്നത് സൺസ്ക്രീൻ പൊട്ടയാണ് പൊട്ടയാണ്. പക്ഷെ അതിൻ്റെ കാര്യം വരുന്നില്ല, നമ്മുടെ ഇതിനകത്ത് പെട്ടെന്ന് ക്ലോഗ് ആയിട്ടിരിക്കും. ക്ലോഗ് ഇൻ ദ സെൻസ് ഇത് ക്ലോഗ് ആവില്ല, പക്ഷേ ഞാൻ പറയണത് നോർമൽ നമ്മുടെ സൺസ്ക്രീൻസ് വരുമ്പോൾ ഇതും ചെയ്യണം. എല്ലാ സൺസ്ക്രീനും ഒരു ഇതുണ്ടാവും. സോ നമ്മളത് എപ്പോഴും റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതാണ് നിങ്ങൾക്ക് സൺസ്ക്രീൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കാവില്ലേ എന്ന് തോന്നുന്നത്. അപ്പം അതാണ് എൻ്റെ ഇന്നത്തെ റിവ്യൂ വന്നിട്ട് വാവ് സ്കിൻ സയൻസിൻ്റെ യു വി സ്പ്രേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഡു ലൈക്ക് സബ്സ്ക്രൈബ് കോമെൻറ്റ്. അതുപോലെ തന്നെ ഇനി എന്താണ് സജഷൻസ് എന്നുള്ളതും പറയണം. ഈ ചാനലിൽ ധാരാളം എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. മറക്കാതെ വന്നിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ സജഷൻസ് തരാം. ആൻഡ് ഓൾസോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടെങ്കിൽ അവിടെയും ഫോളോ ചെയ്യുക. അത് ഞാൻ ഗിവ് അവേഴ്സ് നടത്തുമ്പോഴും പല പല കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ബൈ ആൻഡ് വിൽ മീറ്റ് യു സൂൺ ഇൻ മൈ കമ്മിങ് വീഡിയോ. ബൈ, ടേക്ക് കെയർ.